ഇതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ടെമ്പേർഡ് ഗ്ലാസ് പ്രാസോടെക് എന്ന കമ്പനിയുടെ 9 inch സർഫസ് ഹാർഡ്നർ ഉള്ള ടെമ്പേർഡ് ഗ്ലാസ്സാണ് അത്യാവശ്യം നല്ല പാക്കിംഗ് തന്നെയാണ് ഇവിടെ ഇതാണ് രണ്ട് വൈപ്പ് ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന ഡസ്റ്റ് അബ്സോർബർ ഇതാണ് നമ്മുടെ ടെമ്പേർഡ് ഗ്ലാസ് ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് നമുക്കിവിടെ ഒരു ഡസ്റ്റ് റിമൂവർ കൂടി തന്നേക്കണേൻ്റെ പേരിൽ ആദ്യം അതൊന്ന് അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും സാധാരണ നമ്മൾ ഒത്തിരി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണുകൾക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ട അത്യാവശ്യം വരിക എന്നാൽ നമുക്ക് നമ്മുടെ പുതിയ ഫോണാണെങ്കിലും ഉപയോഗിക്കാം ആദ്യം തന്നെ ഇതിൽ നിന്ന് ഈ ഒരു സാധനം പോർഷൻ കീറിയെടുക്കുക എന്നിട്ട് പതിയെ നമ്മുടെ സ്ക്രീനിൽ വൈപ്പ് ചെയ്യുക ഇതിലപ്പോൾ ഒരു പശ പോലെയാണ് ഒരു ഗമ്മ് പോലത്തെ ഒരു പാർട്ടിക്കിളാണ് ഇതിലുള്ളത് നമ്മളിത് വൈപ്പ് ചെയ്യുമ്പോൾ സർഫസിൽ നിന്നുള്ള ഫുൾ ഡസ്റ്റും ഇതിനകത്ത് ഇട്ടിട്ട് പോർണ് കാണാൻ പറ്റും ഇനി ഇതിലെ രണ്ട് ക്ലീനിങ് വൈപ്പാണുള്ളത് ഫസ്റ്റത്തെ വെറ്റും സെക്കൻഡ് വൺ ഡ്രൈയും ഇവിടെ നമ്പറും ഓർഡറും നമുക്ക് കാണാം 1 ഉം 2 ഉം അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ഫസ്റ്റ് 1 വെറ്റ് വൈപ്പ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സൂക്ഷിച്ച് പുറത്തേക്ക് എടുക്കുക ഇതാണ് നമ്മുടെ വെറ്റ് വൈപ്പ് ഇനി പതിയെ സ്ക്രീനിന്മ ഇത് വെച്ചിട്ട് വൈപ്പ് ചെയ്യുക അടുത്തത് നമ്മുടെ ഡ്രൈ വൈപ്പ് എടുക്കുക ഇത്തിരി ലാഗ് ആവരുത് ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പീറ്റെല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് സ്ക്രീനിൽ ഡോട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മുടെ ഡ്രൈ വൈപ്പ് വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രീൻ ഗാർഡ് അല്ലെങ്കിൽ ടെമ്പേർഡ് ഗ്ലാസ് പുറത്തേക്ക് എടുക്കുക ഇതിലിവിടെ ഒരു പീല് ചെയ്യാനായിട്ടുള്ളൊരു സ്റ്റിക്കർ കാണാം ഈ സ്റ്റിക്കർ വെച്ച് പീൽ ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു ഗമ്മുള്ള ഒരു സർഫസ് കിട്ടും ആ സർഫസാണ് നമ്മുടെ സ്ക്രീനിലേക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അതിയെ പീൽ ചെയ്ത് മാറ്റാം ഇത് സൂക്ഷിച്ച് ഒട്ടിക്കാം ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ നോച്ച് കണ്ടല്ലോ ആ നോച്ച് നമ്മുടെ ഫോണിൻ്റെ നോച്ചുമായിട്ട് കറക്റ്റായിട്ട് വരണം ഇപ്പോൾ എഡ്ജ് കറക്റ്റായിട്ടുണ്ട് അത് ഒട്ടിപ്പിടിക്കണത് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യാതെ തന്നെ ഇത് ഒട്ടിപ്പിടിക്കും ഇനിയിപ്പോൾ അതിയെ ഫോഴ്സ് അപ്ലൈ ചെയ്യുക വേറെ എയർ ബബിൾസോ കാര്യങ്ങളൊന്നും വരാതെ തന്നെ നമ്മുടെ സ്ക്രീനിൽ നമുക്കിതേപോലെ ഒട്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ് നേരത്തെ നമ്മളെടുത്ത് വെച്ചാൽ ആ കവറുണ്ടല്ലോ അത് വെച്ചിട്ട് പതിയെ ഒന്ന് ഇതിൻ്റെ സർഫസിൽ കൈ ഓടിച്ചു കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും ഇനി എയർ ബബിൾ അതൊക്കെ ട്രാപ്പായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളും ഇനി നിങ്ങൾ ഓടിക്കുമ്പോൾ ഇത്ര പെർഫെക്ഷൻ കിട്ടിയില്ല അതിൻ്റെ ഉള്ളിൽ എയർ ട്രാപ്പായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുകയോ ഇത് വലിച്ചു കുറച്ച് കളയൊന്നും വേണ്ട ഫോൺ ഉപയോഗിച്ച് വരുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ചൂടായി വരുമ്പോൾ അത് തന്നെ തന്നെ പോയിക്കോളും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിൽ കൂടി ഷെയർ ചെയ്യുക ഏവർക്കും ഒരു ശുഭദിനം നേരുന്നു